നൈപുണ്യ വികസന പദ്ധതികൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനായി കേന്ദ്രം യുവാക്കൾക്ക് ഇതുവഴി നൈപുണ്യ പരിപാടികളുടെ പ്രയോജനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സാധിക്കും. പിഎം ദക്ഷ് പോർട്ടൽ, മൊബൈൽ ആപ്പ് എന്നിവയാണ് നൈപുണ്യ വികസന പദ്ധതികൾക്കായി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതിക്കാർ, ശുചിത്വ തൊഴിലാളികൾ എന്നിവർക്കായി നൈപുണ്യ വികസന പദ്ധതികൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഓൺലൈൻ പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്തു. യുവാക്കളെ ലക്ഷ്യമിട്ടാണ് പോർട്ടലും ആപ്പും പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസന പദ്ധതികളുടെ ആനുകൂല്യം എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഏതൊരു വ്യക്തിയും പിഎം ദക്ഷ് പോർട്ടൽ സന്ദർശിച്ചാൽ നൈപുണ്യ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും. ഈ പരിശീലന പരിപാടികൾ സർക്കാർ പരിശീലന സ്ഥാപനങ്ങൾ, നൈപുണ്യ കൗൺസിലുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ നടപ്പിലാക്കും. ഒരു ക്ലിക്കിലൂടെ ഒരാൾക്ക് സമീപം നടക്കുന്ന നൈപുണ്യ വികസന പരിശീലന പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നും എളുപ്പത്തിൽ നൈപുണ്യ പരിശീലനത്തിനായി രജിസ്റ്റർ ചെയ്യാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പട്ടിക പിന്നോക്ക വിഭാഗങ്ങൾ, ശുചിത്വ തൊഴിലാളികൾ എന്നിവർക്കായി ഒരു സ്ഥലത്ത് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളുടെയും ലഭ്യത, പരിശീലന സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം, താൽപ്പര്യമുള്ള പ്രോഗ്രാം എന്നിവ ഈ പോർട്ടലിൻ്റെ ചില പ്രധാന സവിശേഷതകൾ ഉൾപ്പെടുന്നു. വ്യക്തിഗത വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യവും പരിശീലന സമയത്ത് മുഖവും കണ്ണും സ്കാനിംഗ് വഴി ട്രെയിനികളുടെ ഹാജർ രേഖപ്പെടുത്താനുള്ള സൗകര്യവും പരിശീലന സമയത്ത് ഫോട്ടോ, വീഡിയോ ക്ലിപ്പ് എന്നിവ വഴി നിരീക്ഷണ സൗകര്യം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്. ഏതെല്ലാം മാർജിനലൈസ്ഡ് വിഭാഗക്കാർക്കായി ഉള്ളതാണ് ഈ ആക്ഷൻ പ്ലാൻ? സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, പട്ടികജാതി, OBC, സീനിയർ പൗരന്മാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, ഡി നോട്ടിഫൈഡ് ഗോത്രങ്ങൾ, EBC, വേസ്റ്റ് പിക്കേഴ്സ്, മാനുവൽ സ്കാവഞ്ചേഴ്സ് എന്നിങ്ങനെയുള്ള മിക്ക വ്യക്തികൾക്കും കുറഞ്ഞ സാമ്പത്തികമായതിനാൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ടാർഗറ്റ് ഗ്രൂപ്പുകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും ഉന്നമനത്തിനും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടതിനും ഈ പരിശീലനങ്ങൾ അത്യാവശ്യമാണ്. ഈ വിഭാഗങ്ങളിലെ 10 ലക്ഷം വ്യക്തികളുടെ കഴിവും പ്രാഗൽഭ്യവും മെച്ചപ്പെടുത്തുന്നതിനും കൂടിയാണ് ഈ മാറ്റം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെ കൂടുതൽ ആൾക്കാരെ ശാക്തീകരിക്കുന്നതിനും യുവാക്കളുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് നൈപുണ്യ വികസനത്തിന് ഈ മാറ്റം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആനക്കാരി വീഡിയോ ഷെയർ ചെയ്യുക.